ഈ തൃശ്ശൂരിൽ ഇപ്പോൾ ബി ജെ പിയുമായി ബന്ധപ്പെട്ട് തൃശ്ശൂർ മേയറുമായി എന്തോട്ടെ വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മേയർ ഇങ്ങനെ നിരന്തരം വേട്ടയാടപ്പെടുന്നുണ്ട്, എന്താണ് അതിൻ്റെ അവസ്ഥ? അല്ല, ഇതിലിപ്പോൾ കേന്ദ്രമന്ത്രി ഒരു പരിപാടിയിൽ വെച്ച് മേയർ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെ ശ്ലാഘിച്ച് സംസാരിച്ചിട്ടുള്ളതാണ്. കേന്ദ്രമന്ത്രിയുടെ പ്രവർത്തനങ്ങളെയാണ് മേയർ സ്വാഗതം ചെയ്തിട്ടുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വികസനത്തിൻ്റെ കാര്യത്തിൽ രാഷ്ട്രീയം കലർത്തുന്ന ഒരു പാർട്ടിയല്ല ബി ജെ പി. വികസനത്തിന് രാഷ്ട്രീയാതീതമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകണം എന്നുള്ളതാണ് നേരത്തെ തന്നെ ഞങ്ങൾ സ്വീകരിച്ച നിലപാട്. അതുകൊണ്ടാണ് സുരേഷ് ഗോപി നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് മുമ്പേ തന്നെ അദ്ദേഹം എം പി ആയിരിക്കുന്ന സമയത്തും തൃശ്ശൂർ നഗരത്തിൻ്റെ വികസനത്തിന് വേണ്ടി കാര്യമായിട്ട് ഇടപെടാൻ അദ്ദേഹം തയ്യാറായിട്ടുള്ളത്. അന്ന് ആ പരിശ്രമങ്ങളോട് സഹകരിച്ചിട്ടുള്ള വ്യക്തിയാണ് മേയർ. അതുകൊണ്ട് ഇപ്പോൾ നടക്കുന്ന വിവാദം എന്ന് പറയുന്നത് ബോധപൂർവം ഉണ്ടാക്കിയിട്ടുള്ള വിവാദമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂർ നഗരത്തിൻ്റെ വികസനത്തിന് ആര് നേതൃത്വം നൽകിയാലും അവരോട് യോജിക്കുക എന്നുള്ള സമീപനമാണ് ബി ജെ പി സ്വീകരിച്ചത്. അത് മേയറായാലും ആരായാലും അതിൻ്റെ പേരിൽ മേയർക്കെതിരായിട്ടുള്ള രാഷ്ട്രീയ നീക്കം എന്ന് പറയുന്നത് അത് വികസനത്തിൽ രാഷ്ട്രീയം കൂട്ടിക്കലർത്താൻ വേണ്ടി പരിശ്രമിക്കുന്നവരുടെ ദുഷ്ടലാക്കാണ്. ആ ദുഷ്ടലാക്ക് തൃശ്ശൂരിലെ ജനങ്ങൾ തിരിച്ചറിയും എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. ഈ മേയർ വളരെ അനുകൂലമായ വികസനമാണല്ലോ പ്രധാനമായിട്ട് പറയുന്നത്. ഇത്തരത്തിൽ വേട്ടയാടുമ്പോൾ സംരക്ഷിക്കാൻ ഒരു പ്രധാനമായും വികസനവും അതുപോലെ തന്നെ ഇവിടെ തെരഞ്ഞെടുപ്പ് വിജയിച്ച ബി ജെ പി എന്ന സംവിധാനത്തിന് ഉത്തരവാദിത്തം. അല്ല, അതിൽ എന്തിനാണ് അദ്ദേഹം വേട്ടയാടപ്പെടുന്നത്? അദ്ദേഹം കേന്ദ്രമന്ത്രി എന്നുള്ള നിലക്ക് സുരേഷ് ഗോപി തൃശ്ശൂരിൻ്റെ വികസനത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളൊരു വസ്തുതയാണല്ലോ. അതൊരു യാഥാർത്ഥ്യമല്ലേ? ആ യാഥാർത്ഥ്യം പറഞ്ഞതിൻ്റെ പേരിൽ എന്തിനാണ് ബാക്കിയുള്ള രാഷ്ട്രീയ പാർക്കിങ്ങിന് വിമിഷ്ടം? ഈ രാഷ്ട്രീയത്തെ എല്ലാറ്റിലും രാഷ്ട്രീയം കൊണ്ടുവരാൻ വേണ്ടി എന്തിനാണ് പരിശ്രമിക്കുന്നത്? അത് മറ്റു ചില അജണ്ടയാണ്. മേയർക്കെതിരായിട്ട് മറ്റെന്തെങ്കിലും പരാതി ഇവർക്കുണ്ടാകും. ആ പരാതി സുരേഷ് ഗോപിയുടെ തലയിലിടേണ്ട ആവശ്യമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂർ നഗരത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് മേയർ നേതൃത്വം നൽകിയാൽ അതിന് സഹായകരമായ നിലപാട് ബി ജെ പിയുടെ ഭാഗത്തുണ്ടാകും. അതിൽ രാഷ്ട്രീയമൊന്നുമില്ല, രാഷ്ട്രീയം വേറെയാണ്. ഇവിടെ സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ തൃശ്ശൂർ നഗരസഭയിൽ നടക്കുന്ന അഴിമതിക്കും ഇവിടുത്തെ വികസനമില്ലായ്മയ്ക്കും എതിരായിട്ടൊക്കെ ഞങ്ങൾ സമരം ചെയ്യുന്നുണ്ട്. പക്ഷേ ആരെങ്കിലുമൊക്കെ വികസന പ്രവർത്തനത്തിന് രാഷ്ട്രീയതീതമായി പരിശ്രമിക്കാൻ നേതൃത്വം നൽകിയാൽ ഞങ്ങൾ അവരുടെ കൂടെ ഉണ്ടാകും. അല്ല, അങ്ങനെ ഒരു ആവശ്യം ഇപ്പം മേയർക്കില്ലല്ലോ. മേയർ അത് മേയറാണല്ലോ പറയേണ്ടത്. അങ്ങനെ ഒരു രാഷ്ട്രീയ പിന്തുണ മേയർക്ക് വേണമെന്ന് മേയറാണല്ലോ പറയേണ്ടത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു വ്യക്തിക്ക് പിന്തുണ കൊടുക്കുന്നില്ല, വികസന പ്രവർത്തനത്തിന് ആര് നേതൃത്വം കൊടുത്താലും ഞങ്ങളവർക്ക് പിന്തുണയുണ്ടാകും. അങ്ങനെ ഒരു കേന്ദ്രമന്ത്രിയെ സപ്പോർട്ട് ചെയ്തു എന്നുള്ള പേരിൽ കേന്ദ്രമന്ത്രിയുടെ രാഷ്ട്രീയത്തെ അല്ലല്ലോ അദ്ദേഹം സപ്പോർട്ട് ചെയ്തത്, കേന്ദ്രമന്ത്രിയുടെ പ്രവർത്തനത്തെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. കേന്ദ്രമന്ത്രിയുടെ പ്രവർത്തനത്തിന് സപ്പോർട്ട് ചെയ്യുമ്പോൾ അദ്ദേഹത്തിനെതിരായിട്ടുള്ള രാഷ്ട്രീയ നീക്കമെന്ന് പറയുന്നത് അത് അങ്ങേയറ്റം പരിഹാസ്യമാണ്. അത് വികസനത്തെ രാഷ്ട്രീയമായി കൂട്ടിക്കുഴക്കാനും വേണ്ടിയുള്ള പരിശ്രമമാണ്. ഞങ്ങൾക്കതിനോട് യോജിപ്പില്ല. അല്ല, അതിനെനിക്കറിയില്ല. അത് മേയറാണല്ലോ പറയേണ്ടത്. അതെങ്ങനെ ഞാൻ പറയുക? അല്ല, അദ്ദേഹം ഇപ്പോൾ ബി ജെ പിയിലല്ലോ. ബി ജെ പിയിലല്ലാത്ത ഒരാളെ കുറിച്ച് ഞാൻ അങ്ങനെ പറയാം. അദ്ദേഹം ഇപ്പോഴും സി പി എമ്മിൻ്റെ അദ്ദേഹത്തിന് സി പി എമ്മിൻ്റെ പിന്തുണക്കുന്ന ആളാണ്. അദ്ദേഹം സി പി എം നേതൃത്വം കൊടുക്കുന്ന ഭരണസമിതിക്ക് നേതൃത്വം കൊടുക്കുന്ന ആളാണ്. ഇപ്പോഴും സി പി എമ്മിൻ്റെ സഹയാത്രികനാണ്. അങ്ങനെ ഒരു ആളെ കുറിച്ച് ഞാൻ അങ്ങനെ പറയാം. അല്ല, വികസനത്തെ രാഷ്ട്രീയ ലാക്ക് നോക്കി തുരങ്കം വെക്കാൻ ആരെങ്കിലും പരിശ്രമിച്ചാൽ ഞങ്ങളതിനെ ചെറുക്കും. വികസനം വികസനത്തിൻ്റെ ഭാഗത്ത് പോകണം, രാഷ്ട്രീയം രാഷ്ട്രീയത്തിൻ്റെ ഭാഗത്ത് പോകണം എന്നുള്ളതാണ് ഞങ്ങൾ സ്വീകരിക്കുന്ന എല്ലാ കാലത്തും എവിടെയും സ്വീകരിക്കുന്ന സമീപനം. അല്ല, മേയർക്ക് പല നിലപാടുണ്ടല്ലോ. വികസനത്തിൻ്റെ കാര്യത്തിലെ കുറിച്ച് മാത്രമേ ഉള്ളൂ. മേയർക്ക് പല രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തോടൊന്നും ഞങ്ങൾക്ക് യോജിപ്പില്ലല്ലോ. തൃശ്ശൂർ നഗരത്തിൻ്റെ വികസനം എന്നുള്ളത് ബി ജെ പിയുടെ മുഖ്യ അജണ്ടയാണ്. കേന്ദ്രമന്ത്രി എന്നുള്ള സുരേഷ് ഗോപി അത് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. സുരേഷ് ഗോപി മുമ്പോട്ട് വെക്കുന്ന ഒരു വികസന അജണ്ടയുണ്ട്. തൃശ്ശൂർ നഗരത്തിൻ്റെ വികസനത്തെക്കുറിച്ച് അദ്ദേഹത്തിന് നല്ല കാഴ്ചപ്പാടുണ്ട്. ആ വികസന അജണ്ടയുമായിട്ട് സഹകരിക്കാൻ ആര് മുമ്പോട്ട് വന്നാലും ഞങ്ങളവരെ സ്വാഗതം ചെയ്യും.